വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്തും നേരിടാനുള്ള ധൈര്യത്തോടല്ലേ നമ്മൾ പോകുന്നത്?
ഇങ്ങനെ ആലോചിച്ചിരുന്നാലോ, ചെറിയ ഒരു ഹോട്ടലിലേക്ക് മാറുന്നോണ്ടെന്താ? ഇത്രയും സൗകര്യമൊന്നും ഉണ്ടാവില്ലെന്നല്ലേ ഉള്ളൂ. സീതയ്ക്ക് പശ്ചാത്താപം തോന്നുന്നില്ലേ? പന്ത്രണ്ടാം നമ്പർ മുറി തുറന്നോട്. എന്റെ രൂപ കാണുന്നില്ലല്ലോ, എന്റെ രൂപ കാണുന്നില്ലല്ലോ. ഞാൻ ഈ തലങ്ങടെ കിഴി വെച്ചേച്ച് പോയ എന്റെ രൂപ കാണുന്നില്ലല്ലോ. ഇതിനകത്ത് വല്ലരും വന്ന് കേറിയോ? 340 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഈ തലങ്ങടെ കിഴി വെച്ചിട്ടാ വെളിയിലോട്ട് പോയത്. ഇത്രയും ഒക്കെ രൂപ ഹോട്ടലിൽ മുറി വെച്ചിട്ട് ആരെങ്കിലും പുറത്തു പോകും? ഓ, എത്രയോ മുറിയിൽ ഞാൻ രൂപ വെച്ചിട്ട് പോയിരിക്കുന്നു, എന്നിട്ട് ഇതുവരെ ആരും മോട്ടിച്ചിട്ടില്ലല്ലോ. ഈ മനുഷ്യൻ തലയുടെ കീഴിൽ വെച്ചാൽ രൂപ കണ്ടില്ലെന്ന് പറയുന്നു. തലയുടെ കീഴിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 340 രൂപ. 340 രൂപ എപ്പോഴാണ് കാണാതെ പോയത്? അരമണിക്കൂറിന് മുമ്പാ ഞാൻ മുറിയും കൂട്ടി വെച്ച MLA കോർപ്പറേഷൻ വരെ പോയത്. നിങ്ങളെ തലയുടെ കീഴിൽ തന്നെയാണോ വെച്ചത്? ഒന്നുകൂടെ നോക്കിയട്ടെ. പാക്കറ്റിലോ നിങ്ങളുടെ മേശപ്പുറത്തോ ആ മേശയുടെ ട്രായഡോ ഉള്ളിലോ മറ്റോ ഉണ്ടോ എന്നുകൂടെ നോക്കിയട്ടെ. ഞാൻ ഇനി നോക്കാൻ ഒരു സ്ഥലവുമില്ല. അതാരാണ്ട് മോട്ടിച്ചത് തന്നെ കള്ളത്താക്കോലിട്ട് തുറന്നേച്ചു. മുറി കൊടുത്തിട്ട് എത്ര ദിവസമായി? മുൻകൂട്ടി 5 ദിവസമായി. കൂണോ കാപ്പിയോ വല്ലതും പറ്റുണ്ടോ? ഉണ്ട്. നിങ്ങൾ അഡ്വാൻസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? 10 രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി കണക്ക് തീർക്കാൻ കാശുണ്ടോ? അതങ്ങനെ എൻ്റെ അല്ലേ കാശ്. ആ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഏയ്, ആ മുറി ഒഴിക്ക്. എന്നെ അപമാനിക്കാനാണോ എൻ്റെ കയ്യിലെ കാശ് മോട്ടിച്ചത്? ബഹളം ഉണ്ടാക്കാം, ഇവിടെ ആൾ താമസമുണ്ട്. ഞാൻ ഇതൊക്കെ എത്ര തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? എന്താ ചോദിച്ചത്? എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഈ വള എന്തിനാ ഇപ്പൊ ഊരിഞ്ഞ? വേഗം വരണേ.
പിന്നെ ഇങ്ങനെ കഴിഞ്ഞാല് ആളുകൾ വല്ലതും വിചാരിക്കും എനിക്കൊരു താലി വേണം. ഒരു താലിയും ഒരു ചെറിയ ചെയിനും. ചെയിന് അരപ്പവന്റെ മതി. അതല്ല, എനിക്കൊരുപാട് ആഭരണം ഒന്നും വേണ്ട. കെ വിശ്വനാഥൻ ആരാത്? ആ വരാൻ പറ. കുഴപ്പം മറ്റൊന്നുമല്ല, ഇവന്മാരെ ഫാമിന്റെ പുറകെ പോയി കണ്ടെണ്ണങ്ങ് മറന്നു കളയും. ജീവിതാനുഭവങ്ങൾ ഇല്ലെന്ന്. ഇവന്മാർ വല്ലതും ജീവിതം കണ്ടിട്ടുണ്ടോ? അല്ല, ഇപ്പൊ എന്ത് എഴുതി കൊടുത്താൽ ആച്ചടിക്കാൻ ആവില്ല. ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് മിസ് വൈക്കം ഇതൊന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഒരക്ഷരം മനസ്സിലാവില്ലെങ്കിൽ എനിക്കൂടെ ഒന്ന് പറഞ്ഞു. കഥ എഴുതി വെച്ചിരിക്കുന്നു, അര പേജിലൊരു കഥ. മനസ്സിലാകാത്തതെല്ലാം മോശമായിരിക്കണമെന്നില്ല. ഇവന്റേക്ക് ഒരു മോഹ പങ്ക. അത്രയ്ക്കൊരു അസഹിഷ്ണുത വേണോ? പുതിയ എഴുത്തുകാരെ പഴയ ആളുകൾ എതിർക്കും. എതിർപ്പിന്റെ പേരിലാണല്ലോ ഒരു കാലത്ത് നിങ്ങളും അറിയപ്പെട്ടത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടായിരിക്കും, ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ ഇന്ന് ഇറങ്ങുന്ന ഒറ്റ ചവറെങ്കിലും ആളുകൾ ഓർമ്മിക്കും? അതിപ്പോ കാലത്തിന്റെ പ്രശ്നം ഏതൊക്കെ അതിജീവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ശങ്കരപ്പിള്ള ഒന്ന് മനസ്സിലാക്കണം, ഈ ജീവിതഗന്ധിയായ സാഹിത്യമുണ്ടല്ലോ, ഒരുത്തനും അങ്ങനെ തൂത്തറിയാനും മറ്റും പറ്റത്തില്ല. ഗന്ധം എവിടെ? ഹലോ, ആ അതെ വൈക്കാം, ആ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഏ തന്നെ ഇപ്പൊ വെളിയിലേക്ക് കാണാനേ ഇല്ലല്ലോ. അതെ, ആ വേല കയ്യിലിരിക്കട്ടെ കേട്ടോ, കയ്യിലിരിക്കട്ടെ. പിന്നെ ആ തന്റെ തുടരൻ എവിടെ? തുടരൻ എടോ അനൗൺസ് ചെയ്ത് പോയതാണെന്ന്. ആ ആ ബട്ട് ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. ഇവിടെയോ? ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ മഹാന്മാരും ഉണ്ട്. ആരാ ജി പി ആണോ? ആർക്കും അവന് സമയമില്ലെന്ന്. യേശ്, ആ ഒരു കാര്യം ചെയ് സാറേ, ആ എഴുതിയിടത്തോളം ഇങ്ങോട്ട് കൊടുത്തയക്കും, ഞാൻ ആളെ അയക്കാം. ഏ ഇന്ന് തന്നെ. റൈറ്റോ, താങ്ക് യു. അവൻ ആള് ജഗരില്ല, പകുതി കാശ് നേരത്തെ അങ്ങ് അഡ്വാൻസ് മേടിച്ചിരിക്കുക. അവൻ ഇപ്പൊ സമയം വല്ലതും ഉണ്ടോ? സിനിമാക്കാർ അവൻ ഞങ്ങൾ പൊതിഞ്ഞിരിക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിത്തന്നെ ശ്രമിക്കാം. എവിടെ പോകാനാണെന്ന്? ഇല്ല, പോയിട്ട് കാര്യമില്ല. അപ്പൊ ആശാന്റെ കൃതികൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? വരുമ്പോ ബോറാകുന്നുണ്ട്. ഈയിടെ അത്ര സിനിക്കലാവണോ ശങ്കരപിള്ള? യെസ്, ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. വീക്കിൽ നിന്ന് സി എൻ എ ചെയ്തപ്പോഴാണ് ആഗ്രഹം. നോവലാണ്? അതെ. കഥ എന്താണ്? ടെൽ മീ ഇൻ എ ജിസ്റ്റ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിർവൃതി. ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, സാറ്റർഡേ സൺഡേ സൺഡേ ഒരു 11 മണി കൂടി ഇങ്ങോട്ട് വരും. ശരി സർ.
എന്താ വല്ലാതെ? എന്തുണ്ടായി പറയൂ. ഇവിടെ നിന്ന് മാറണം. എന്താ ഉണ്ടായത്? പറയാനല്ലേ പറഞ്ഞു. നമുക്കിനി ഇവിടെ താമസിക്കണ്ട, ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. ഇതിനു മുമ്പ് താമസിച്ചിരുന്നവരെല്ലാം പുതിയ വീട് വെച്ചേ ഇവിടുന്ന് മാറിയിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോ അദ്ദേഹം താലൂക്ക് ആഫീസ് ക്ലാർക്ക. പിന്നെന്താ, പെമ്മക്കളെ ഒക്കെ കെട്ടിച്ചു, എല്ലാം നല്ല നിലയില. ടൂത്രി വാങ്ങിച്ചു. അതൊക്കെ പിന്നെ കാലം അതല്ലയോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വല്ല ചാരോ വല്ല ഉണ്ടെങ്കിൽ അതെങ്കിന്റെ മുട്ടിലോട്ട് നിട്ടച്ചാ. വടക്കരാണല്ലേ ദാമോദരൻപിള്ള, അല്ലേലും വടക്കർക്കേ വീട് കൊടുക്കും. സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലയോ? ഇല്ല. എന്നാ ഞാൻ പിന്നെ വരാം. അങ്ങോട്ട് ഇരി വച്ചേ.
നാണക്കേടായി. നിങ്ങൾ ഊണ് കഴിക്ക്, ഈ കസേര ഇവിടെ കിടക്കുന്നേ. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. അതെന്തിനാ ഇവിടെ കസേരയുടെ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഓ, ഇതിപ്പോ അവിടെ കിടന്നാലും ഇരിക്കാൻ ആരുമില്ല. ഞാനങ്ങനെ പുഴുങ്ങാൻ വെച്ച നെല്ലടപ്പേ കിടക്കും. അവരൊരു നല്ല സ്ത്രീയെന്ന് തോന്നുന്നു. പാവം, ഒറ്റയ്ക്ക ഭർത്താവും മക്കളും ഒന്നുമില്ല. പിന്നെ ആ നോവന് കൊണ്ടുപോയിട്ട് എന്തായി? എന്നോട് എന്തിനാ മറക്കുന്നത്? സീരിയൽ വായിച്ചു. ഞാൻ വായിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ എന്നോട് പറയുക പോലും ചെയ്യാത്തത്? എനിക്ക് എന്നെ വേണ്ടത്ര വിശ്വാസമില്ലാത്തപ്പോ പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പേരാ. എന്റെ നായികയെ ഇഷ്ടപ്പെട്ടു? കൊള്ളാം, പക്ഷേ ഒടുവിലോൾ മരിക്കുന്നതായിരുന്നു. അപ്പൊ നീ പറയുന്നത് ചില പഴയ സിനിമയിലെ പോലെ കല്യാണവും കഴിച്ച് സസുഖം നീണോളം വരണമെന്നാണോ? ഏയ്, ഞാൻ വിമർശനം ഒന്നും പറഞ്ഞതല്ലപ്പാ. എന്നിട്ടത് കൊണ്ടുപോയിട്ട് എന്തായി? അതൊക്കെ കണ്ടോ? അല്ലെങ്കിലും എല്ലാം രഹസ്യമാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വന്നിരുന്നു. സോറി, അത്യാവശ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയ നോവലാണ് ഇതല്ലേ? ഇതിനു മുൻപ് ഒന്ന് രണ്ട് കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോവൽ ഞാൻ വായിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഡിസ്കറേജ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. വർക്ക് മൊത്തത്തിൽ പ്രോമിസിങ് ആണ്. പക്ഷേ ഹലോ ഹലോ, വരണം വരണം. എന്താ വെച്ചാൽ ബുദ്ധിയാണോ? ഒരു മിനിറ്റ്. ഒരുപാട് നോവലുകൾ ഇരിപ്പുണ്ട്, ഇല്ലായിരുന്നു ഞാനിതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. കാപ്പി, കാപ്പി തണുക്കും. ദേ, കാപ്പി തണുക്കും. എം പി സൗദാമിനി, ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അതെ, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവരാ. നിന്നനുരാഗത്തിൻ കന്നി മണ്ണിൽ അവർ തണ്ടിലയും പൊന്തിരിയുമണിയും. നിന്നനുരാഗത്തിൻ കന്നി മണ്ണിൽ അവർ തണ്ടിലയും പൊന്തിരിയുമണിയും അണിയും. ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ വഴിതെറ്റിക്കുന്ന
പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്ന് ഉള്ളൊരു സംശയമേ ഇല്ല. ഈ നാല് ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിലുള്ള തൊഴിലാളികളുടെ ഇടയിലുള്ള സ്വാധീന ശക്തിയിൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടേക്കാം. പക്ഷേ ഈ നാല് വിഭാഗത്തിന്റെയും ലക്ഷ്യവും പ്രവർത്തനവും നിങ്ങൾ ശരിയായ തോതിൽ പരിശോധിച്ചാൽ യാതൊരു വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മോചനത്തിന്, ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ മോചനത്തിന് ഭൂസ്വാധിയോടൊപ്പം തന്നെ വൻപിച്ച തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ജാതകന്മാരാണ് ഈ ആളുകളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തെല്ലാം രീതികൾ ഭൂസ്വാധി തൊഴിലാളികളുടെയും സമരങ്ങളുടെയും ആവശ്യങ്ങളുടെ നേരെയും സ്വീകരിച്ചിട്ടുണ്ടോ, ആ ആവശ്യങ്ങളെല്ലാം ഈ മാന്യന്മാർ എങ്ങോട്ട് പോണെന്നാ തനിച്ച്? വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്ന് കയറാൻ പറ്റിയില്ല. ആ വീട്ടിലാ താമസിക്കുന്നത് അല്ലേ? എവിടാ വീട്? കുറച്ച് വടക്ക. ഞാൻ വടക്കോട്ടൊക്കെ പോയിട്ടുണ്ട്. എറണാകുളത്തടുത്ത് ഞാൻ വന്നു. അല്ല, അതിനും വടക്ക. അങ്ങേർക്ക് എവിടാ ജോലി? ജോലിയൊന്നും ആയില്ല. ആഹാ, അപ്പൊ പിന്നെങ്ങനാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആഹാ, ജാനകിയൊക്കെ നിങ്ങ എത്തിയല്ലോ. ഇതാരാ, കല്യാണിയോ? നിങ്ങ നേരത്തെ ചന്ത പിരിഞ്ഞോ? ചോറൊക്കെ ആയോ? മീനും മലക്കറിക്കും ഒക്കെ തീ പിടിച്ച വിലയാ. അതിനെന്താ, ജാനകിയൊക്കെ ഇപ്പൊ കോള് തന്നല്ല. പുഴുക്കലരിയുടെ വിലയങ്ങ് കയറിയല്ല. പിന്നെ ഇത്തിരി നെല്ല് ഒഴിഞ്ഞു കിട്ടാനുള്ള ലാഭം തന്നല്ലേ. മീനങ്ങ് എടുത്തു വെക്കി. ജാനകിയൊക്കെ നിക്കി, ഞാൻ അങ്ങോട്ട് പോണം. ഞാൻ അങ്ങോട്ട് പോണേ, പിന്നെങ്ങാനും വരാം. പിന്നെ അവളുമായിട്ടുള്ള ചങ്ങാത്തൊന്നും വേണ്ട. എപ്പോഴും അവളിവിടെ കയറി വരുന്നത് കണ്ടാ തന്നെ ആളുകളും എല്ലാം പറയും. സീതേ, എനിക്കൊരു ജോലി കിട്ടി. എന്ത് ജോലി എന്നറിയോ? ലെക്ചറർ, ട്യൂട്ടോറിയൽ കോളേജ്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? രണ്ട് ഷർട്ട് തയ്പ്പിക്കണം. ഓ, അതൊക്കെ പിന്നെ മതി. പോരാ, ക്ലാസ്സിലൊക്കെ ചെന്ന് പഠിപ്പിക്കേണ്ടതല്ലേ? അതിനു മുൻപ് നമുക്ക് വീട്ടിലെ ആവശ്യമുള്ളത് പലതും ഉണ്ടല്ലോ. അയ്യോ,
അരി തെളിച്ച് തൂവി. രാവിലെ വിളിക്കണം, മറക്കരുത്. വിളിക്കാം വിളിക്കാം വിളിക്കാം.
കുട്ടിയുടെ പേരെന്താ? സുകുമാരൻ. സുകുമാരൻ സ്കൂളിൽ പോയില്ലേ? പിന്നെ സുകുമാരനെ ഓടിപ്പോയി ഒരു കൂടി നീലം മേടിച്ചോണ്ട് വരുമോ? സുകുമാരൻ വേഗം വന്നല്ലോ. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ആഹാ, ഇതൊരു മൂന്നാം ക്ലാസ്സിലേ ആയുള്ളോ? കൊള്ളാം. ആരാ സുകുമാരന്റെ സാറ്? ടീച്ചർ. അങ്ങനെ നല്ല ടീച്ചറാണോ? അടിക്കോ ഒന്നും ചെയ്യത്തില്ലേ? അതെന്തിനാ? ചുമ്മാ. അങ്ങനെ ചുമ്മാ അടിക്കുമോ? ക്ലാസിന്റെ അകത്ത് വെച്ച് പടക്കം മുട്ടിച്ച. സുമാരൻ വാ. സാറിന് ആളിനെ അറിഞ്ഞുവിടാല്ലയോ? ഇല്ല, മേളർ വാസുവിനെ അറിഞ്ഞുവിടാത്തവർ ചുരുക്കമാ. പിന്നെ ശമ്പളം കിട്ടാറായില്ലേ? അരിയും സാമാനങ്ങളും എല്ലാം തീർന്നിരിക്കുക. ഓ, ഇതൊന്ന് കേക്കൂന്ന്. ശല്യപ്പെടുത്താൻ ഞാൻ എഴുതി തീർത്തോട്ടെ, നാളെ ക്ലാസ് എടുക്കാനുള്ളത്.
അതെ, ആ ഷർട്ടിന്റെ പോക്കറ്റിലോട്ടിട്ട്. നാളെ മറന്നേച്ചു പോരരുത്, ഇവിടെ യാതൊന്നുമില്ല. തോമാച്ച, തിങ്കളാഴ്ച ശരിപ്പെടുത്താന്ന് പറഞ്ഞല്ലേ, എന്തായി? കാശിന് കുറെ അത്യാവശ്യം. പ്രിൻസിപ്പാൾ സാറിനോടൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ. വരല്ല സാറ്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. സാധനങ്ങളൊക്കെ തന്നെത്താനെ നിരന്നോളും. അയ്യോ, ഇത് തീരെ ലൈറ്റാ സാറ്. സ്റ്റീഫൻ തിന്നാൻ കൂടെ വല്ലതും കൊണ്ടുവാ. ബാറ്റ് 69 തുടങ്ങിയതാ സാറ്. ദാറ്റ് വാസ് എ ടൈം. Now this bloody big... Sir, വസ്തു എഴുതി വിറ്റിട്ടാ സാറേ ഞാന് ഈ ചൂട്ടോലിൽ തുടങ്ങിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ശരിക്കും ജീവിച്ചു, ശരിക്കും ബിസിനസ് ചെയ്തു, ശരിക്കും പണമുണ്ടാക്കി. ഒരിക്കൽ സിനിമാ ഫീൽഡിൽ ചെന്നിട്ടാണ് കളിക്കുന്ന കുടിക്കണം സാറേ, കുടിക്കണം. യു ആർ നാട്ട് എ ഡ്രീമർ. സാറ് ആദ്യമൊന്നും അല്ല. കുടിക്ക്, കുടിക്കണം. സാറ് കേട്ട് കാണാം, കാവ്യരമാ പ്രൊഡക്ഷൻസ് ഞാനും ജോൺ പൊഴിക്കലും കൂടെയാണ് അത് ആദ്യം തുടങ്ങിയത്.
ജാനിച്ചനെ ഇപ്പൊ അറിയാത്ത ആരാ? കാര്യരമേ പൊട്ടിച്ചിട്ട് അറിയാൻ ഒരു മുങ്ങു മുങ്ങി, പിന്നെ പൊങ്ങുന്നത് എ പി മൂവീസും കൊണ്ടാ. കുളത്തൂപ്പുഴ ശിവദാസന്റെ കഥ, പാട്ടെല്ലാം റെക്കേർഡ് ചെയ്ത് പണം തെറ്റിലോട്ട് കയറി ഒരു നാല് നാലര കാഴ്ചത്ത് കൊടുക്കും ചെയ്തു. നമ്മുടെ ജയറാണി, ജയറാണി, ജയറാണി എന്തൊരു വേറെ ആയിരുന്നു. ഇതൊക്കെ ആണേലും ക്യാമ്പ് ആയിരുന്നു സുഖം. അവസാനം എന്താ, രൂപ 60,000 പൊട്ടി. പടം ഇറങ്ങിയില്ലേ? അതെങ്ങനെ ഇറങ്ങുന്നേ? എടുത്തിടത്തോളം പടം സർവ ഡിസ്ട്രിബ്യൂട്ടർമാരെ ഇട്ട് കാണും. ക്ലാസ് പടമാ ഓടത്തില്ല എന്നും പറഞ്ഞ് അവന്മാർ ഓരോരുത്തരായിട്ട് അങ്ങ് വരും. This tutorial is running at the last. നർത്തത്തിലാണ് വിശ്വനാഥൻ ഞാനിത് ഓടിക്കുന്നത്. തുടങ്ങിയ കാലത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, നല്ല ബിസിനസ്സുമായിരുന്നു. കുടിക്കണം സാറ്, കുടിക്കണം. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. മൈഷർ ആ ക്ലാസ്സിലുള്ളതെങ്കിലും തീർക്കണം സാർ.
നീ ഊണ് കഴിച്ച എനിക്കൊന്നും വേണ്ട. പത്രത്തിൽ പരസ്യം കണ്ടു വന്നതാണ്. സെയിൽസ് ഗേൾസിന് ആണേ ആവശ്യമുണ്ട്, പക്ഷേ കുറഞ്ഞത് SSLC വരെ പഠിച്ചിരിക്കുന്നു. ഞാൻ BA വരെ പഠിച്ചിട്ടുണ്ട്. ആയിരം രൂപ ഡെപ്പോസിറ്റ് വെക്കണം. ഡെപ്പോസിറ്റ് നിർബന്ധമാണ്, അത് ബോർഡിന്റെ ഡെസിഷനാണ്.
നട്ടതും നടക്കും. നീ എന്തൊരു ഒരുമാതിരി അർത്ഥം വെച്ചോരെന്ന് പറയും. നടക്കാത്ത കാര്യാണ്. നീ ഒന്ന് ചുമ്മാതിരിയടി കല്യാണി. നീ അത്തിപ്പെട്ട് ഇങ്ങോട്ട് വരും. അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നെങ്കിൽ വന്ന വഴിക്കൊന്നും വാങ്ങാമായിരുന്നല്ലോ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അമീബ രണ്ടായി പിരിഞ്ഞ് രണ്ട് പുതിയ ജീവികൾ ഉണ്ടാകും. ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടുന്ന പ്രവർത്തനത്തെ ബൈനറി ഫിഷൻ എന്ന് പറയും. ഈ പ്രവർത്തനത്തിൽ ആദ്യമായി പങ്കെടുക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അധികം താമസിയാതെ മധ്യഭാഗത്ത് വെച്ച് മുറിഞ്ഞ് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകും. എന്താണ് അസുഖം? അമ്പലക്കുളം നിറച്ച് താമരപ്പൂ. ഞാൻ ഇറങ്ങിയിറങ്ങി ചെല്ലുക. പൂ പറിക്കാനായിട്ട് ഞാൻ ആഞ്ഞു. അപ്പോ ഞാൻ വെള്ളത്തിലങ്ങ് താണുതാണു പോകുന്നു. ആരോ പിടിച്ച് താഴോട്ട് വലിക്കുന്ന പോലെ ഞാൻ നോക്കി. അച്ഛനാ, അച്ഛൻ എന്നെ വിളിക്കുന്നു. ഞാൻ ഓടി. ഓടിയിട്ടും ഓടിയിട്ടും അങ്ങ് മുന്നോട്ട് നീങ്ങുന്നില്ല. ചേട്ടാ ചേട്ടാ എന്ന് ഞാൻ വിളിച്ചു. ചേട്ടനെ കാണാനേ ഇല്ല. കാട്ടിലൂടൊക്കെ ഞാൻ ഓടി. തിരിഞ്ഞു നോക്കുമ്പോ അച്ഛൻ എന്റെ പിറകിലുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഓടാനേ വയ്യ. സാരമില്ല. വെറുതെ പോരുന്ന് ആലോചിക്കാതെ ഇടുന്നോറും. എല്ലാം വിശ്വത്തിനറിയാമല്ലോ. ഇവർ അസറ്റത്ത് സിദ്ധിച്ചു. എന്ത് ചെയ്യാം? ഇത്തവണ രണ്ട് ഡിവിഷൻ നടത്തേണ്ടി. നല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അടുത്ത സെഷൻ തുടങ്ങുമ്പോൾ. ഒരു വാദമാണെന്ന് മനസ്സിലാക്കാം.
തോമാച്ച, എന്നെ വിളിച്ചായിരുന്നു. സാറിന് കുറച്ച് ബാലൻസ് വരാനില്ലേ? തോമാച്ച, കണക്ക് നോക്കി സാറിന്റെ പൈസ ഒന്ന് കൊടുത്ത. മറ്റൊരു ജോലി കിട്ടുന്നതിന്റെ സാർ പറയാതെ എനിക്കറിയാം. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ സർവീസ് ഞാൻ വേണ്ടത്. I will tell you something in confidence. കട കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുന്നില്ല സാർ. ഇങ്ങനെ പോയാൽ ഇത് താമസിയാതെ അടച്ചിടേണ്ടി വരും. കാവിന് പത്ത് ഇണി ഇടിയടാ. ഞാൻ പോണം, ആളും പോവാണ്. സാറുണ്ടോ? സാറുണ്ടോ? കഥ തുറക്കണമല്ലോ. കഥ ഒന്ന് തുറക്കണിയാ. അവ കാണൂലടേ, കാണും. എന്താ ഒന്ന് കാണാൻ? അല്ലേ ഒന്ന് പറയ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്ന് കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. കണ്ടല്ലോ, ഇനി പോവാ. അങ്ങനെ ഇപ്പൊ അങ്ങ് പോവാക്കോ? അല്ല, കാര്യമൊക്കെ പറ അറിയാൻ. പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നതല്ലയോ? ഞാൻ പറഞ്ഞു പോയാനൊക്കോ. ചില ബിസിനസ് ഒക്കെ നടക്കണുണ്ട്. നാട്ടുകാരെ കണ്ട് മണ്ണിടാമെന്ന് നീ വിചാരിക്കുന്നു. ഇങ്ങേരി പോന്നാട്ടെ. വരണ പട്ടികളെ ചുണുണ്ടെങ്കിൽ ഞാൻ പോണ. അവന്റെ പിച്ചാത്തിയാണ്. ഇതെന്തായത്? എന്തിനാ കൈ ഇങ്ങനെ കരഞ്ഞാല്? ഞാൻ ചന്തേ പോണു. അല്ലോ മേടിക്കാനുണ്ടാ? ഇന്നൊന്നും വേണ്ട.
അതെന്തര് എന്താ വേണ്ടെന്ന് പറയ്. പച്ചരിയും വന്നിട്ടുണ്ട്, ഞാൻ മേടിച്ചോണ്ട് പോരാ കേട്ടാ. എന്താ ഇങ്ങോട്ട് വന്നേ? വാടക ഇതുവരെ കൊടുത്തില്ലെന്നും പറഞ്ഞ് അയാൾ ഇനി പറയാനൊന്നുമില്ല. പോയിട്ടെന്തായി? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഒന്നും ചോദിക്കാൻ തരില്ലല്ലോ. അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അത് ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? പറഞ്ഞില്ലല്ലോ.
ആ ദാമോദരൻ പിള്ള പിന്നീട് ഇവിടെ വന്നിരുന്നു? ഇല്ല. ഇനി വന്നാലേ ഈ മാസത്തെ വാടകയും ചേർത്ത് അടുത്ത മാസം ഒന്നാം തീയതി കൊടുത്തേക്കാന്ന് പറഞ്ഞത്. ജോലി കിട്ടിയോ? ഓ, ജോലി എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു തടിക്കടയിൽ കണക്കെടുത്ത്. ആ, തൽക്കാലത്തേക്കൊരു ജോലിയായി. പന്ത്രണ്ട് കൊല്ലം ഞാൻ ഇതിനകത്ത് ജോലി ചെയ്തവനാ സാർ, യാതൊരു കാരണവും കൂടാതെ അവരെന്നെ പിരിച്ചുവിട്ടു. സാറിനെ പോലുള്ളവർ ഇത് ചെയ്യരുത് സാർ. അതിന് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? സാറിന് ചിലപ്പോ അറിഞ്ഞുകൂടായിരിക്കും. എന്നെ വഴിയിലിറക്കി വിട്ടേച്ചാ സാർ സാറിനെ അവരെടുത്തത്. സാറ് തന്നെ ഒന്ന് ആലോചിച്ചു. സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. തനിക്കെങ്ങനെ മനസ്സിലാവും? ഇടോ, താൻ വലിയ വെളുത്ത ഉടുപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആളാവണ്ട കേട്ടോ. താൻ വലിയ മുതലാളിയെ ഒന്നും വേണ്ട. അങ്ങനെ താനിപ്പോ കുടിക്കണ്ട, കുടിക്കാതെ ഒരു ദിവസം ഒന്ന് കിടന്നു നോക്ക, അറിയാവല്ലോ. അതോ ഇപ്പൊ തരണില്ല. ഇനി ഞാൻ നിന്നോട് ചോദിക്കത്തേ ഇല്ല. ഒരു രൂപ
ഒന്ന് നിർത്തിയതേ സാറേ. അതെ വേണ്ട, ഞാൻ നടന്നു നോക്കി. കടയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നിനും തികയത്തില്ല വിശ്വം. പിന്നെ പ്രായവും കുറയായി, വേറൊരു തൊഴിലോട്ട് അറിയാനും വയ്യ. വിശ്വത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ തടിക്കടയിൽ കിടന്ന് ഇങ്ങനെ നശിക്കരുത്. നിങ്ങൾക്കാണെങ്കിൽ നല്ല ചെറുപ്പം, വിദ്യാഭ്യാസമുണ്ട്, കഴിയുന്നതും വേഗം ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ കയറി കൂടാൻ നോക്കണം. രണ്ട് വർഷമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ ഒരു കാർഡ് പോലും വന്നില്ല. അല്ല, എല്ലാറ്റിനും ഓരോ കാലമുണ്ട്, നമ്മൾ ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാന് പോവായിരുന്നല്ലോ. ഇല്ല, സാരമില്ല. ഏതായാലും ഞാൻ നേരത്തെ വരാം. നേരമായി
എന്തായി പതിവില്ലാതെ താമസിച്ചേ? തീരെ വയ്യ, രാത്രി മുഴുവൻ നല്ല പയ്യായില്ലേ. മരുന്നുമില്ല കഴിച്ചോ? കഴിച്ചു സാർ. ആ കെ ആർ ഇൻഡസ്ട്രീസിന് കൊടുത്ത ബില്ല് ലിഡ്ജലിൽ എൻട്രി ചെയ്യണോ അതോ മുതലാളിയോട് ചോദിച്ചിട്ട് മതിയോ? മുതലാളി വന്നിട്ടുണ്ട്, രണ്ടു ദിവസത്തെ അവധി ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, വേഗം മാറും. എന്നാ വിഷയം പോയിക്കോ, സമയം ഒരുപാടായല്ലോ. നല്ല സുഖമില്ലാതെ രാവിലെ വന്നത്. കുറെ കഴിഞ്ഞപ്പോ തലകറങ്ങി അവിടെ വീണു. ദിവസിയായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് കേറണമെന്ന്. സമയം കിട്ടണ്ടേ? സാറ ആ ട്യൂട്ടോറിയൽ മാറിയാ? എന്താ കാര്യം? അയാള് കാശൊന്നും തരൂല്ല അല്ലേ? അല്ല, അതൊന്നുമല്ല. കാഷ്ടല്ലേ സാറേ? ഇല്ല, അവിടെ ഇട്ടാ മതി. അതാണ് ഞാനിപ്പോ വിളിച്ചുള്ളൂ. ആരാ പറഞ്ഞത്? ഛേ, ഓർമ്മ വരുന്നില്ല. എം എ വരെ പഠിച്ചിട്ടുള്ള വിശ്വസ്തനായ ഒരാളിനെ വേണമെന്ന്. പ്രൈവറ്റ് സെക്രട്ടറി മറ്റോ ആക്കാനാ? ആരാ പറഞ്ഞത്? ചാക്കോ സാറാണോ? ആദ്യം ഞാൻ ഓർത്തത് സാറിന്റെ കാര്യമാണ്. അല്ല, ഒന്ന് കണ്ടു കിട്ടിയിട്ട് വേണ്ടേ പറയാൻ? ഞാൻ എം എ പാസ്സായിട്ടില്ല. നല്ലൊരു സാധനം വന്നിട്ടുണ്ട്. മെയ്ഡിന വെള്ളത്തിലിട്ടാലുണ്ടല്ലേ, അവ അവിടെ കിടക്കും. സാറിനിരിക്കട്ടെ, വിലയൊക്കെ പതുക്കെ തന്നാ മതി. വേണ്ട, എനിക്കിപ്പോ വാച്ചിന്റെ ആവശ്യമില്ല. ഇപ്പം വേണ്ടെങ്കി വേണ്ട, ആവശ്യമുള്ളപ്പോ എന്നെ ഒന്ന് കണക്ട് ചെയ്താ മതി. ഏത് മേക്ക് വേണമെങ്കിലും ഞാൻ അറ്റസ്റ്റ് ചെയ്ത തരാം. ഞാൻ ഇറങ്ങട്ടെ സാറേ.
എനിക്ക് ഒരാളിനെ കാണാനുണ്ട്. നല്ലപോലെ ഉറങ്ങട്ടെ, ഞാൻ വീട് വരെ ഒന്ന് പോയച്ചു വരാം. കണക്ക് പിള്ളയ്ക്ക് സുഖക്കേട് വളരെ കൂടുതലാണ്. സഹായത്തിനാണെങ്കിൽ ആരുമില്ല. ഞാൻ കുളിച്ചിട്ട് ഒന്ന് അതുവരെ പോയിട്ട് വരാം. സ്മഗ്ലർ വാസു അകത്തുണ്ടോ? റെഡി. നീ അല്ലേ ഒടി കല്യാണി? അത് വേറെ വീടാ. കരയാ
പിന്നെ വേണ്ട, ഞാൻ കുളിക്കുന്നു. എന്താ സുഖമില്ലേ? സാരമില്ല, ഒരു കുളിരു പോലെ ഉറക്കളിച്ചുണ്ടായിരിക്കും. അയ്യോ നല്ല പനിയുണ്ടല്ലോ, ഇന്ന് നീ ഇപ്പൊ ജോലിക്ക് പോണ്ട. ഇന്ന് പോകാതിരിക്കാൻ പറ്റില്ല, കടയിൽ ആരുമില്ല. നീ പോയി കാപ്പി എടുത്തു. ഇന്നലത്തെക്കാളും കുറവുണ്ട്. ഇന്ന് വീതം ദിവസം മൂന്ന് നേരം കൊടുക്കാൻ പറഞ്ഞു. ആ നാളെ രാവിലെ ചെന്ന് വിവരം പറയണം.
ആ കൊലം വെട്ടണ്ട, അത് അവിടെ കിടന്ന് വിളയട്ടെ. ഇല്ല, നല്ല സുഖമില്ല. അപ്പൊ കിടപ്പാണോ? ഒരു തേങ്ങ എടുത്തി തിണ്ണയിലോട്ട് ഇട്ടാരെ. നല്ല കുളിരുണ്ടോ? കൈക്കും കാലിനും ഒക്കെ ഒരു കഴപ്പ്. പൊടിയരിക്കുകയാണോ? നല്ല വെണ്ണം കുടിക്കണം. കഞ്ഞി കുടിക്കും. എന്നാ മരുന്ന് തരട്ടാ. എന്തിനായി ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? ഞാൻ ഇനിയും പോകാനൊരിടമില്ല. ഒന്ന് നേരം വെളുത്തോട്ടെ, എവിടെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാം. പണയത്തിനടുത്തില്ലേ വിൽക്കുകയെങ്കിലും ചെയ്യാം. കനി എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഒരു കുറവുമില്ല. എങ്ങനെയെങ്കിലും നാളെ ഡോക്ടറെ വിളിക്കണം. വിഷമിക്കാതിരുന്നാട്ട്, നേരെ ഒന്ന് വിടത്തോട്ട്. എനിക്കൊരു സമാധാനമില്ല. ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തുടങ്ങിയാലോ? ഞാൻ ഇപ്പോഴിങ്ങി വരാം. ഒന്ന് കണ്ണ് തുറക്കൂ, കണ്ണ് തുറക്കൂ.
എന്റെ ഒരു മനപ്രയാസം കൊണ്ടാകുഞ്ഞെ ഞാൻ ഈ പറയണത്. നീ എന്റെ വീട്ടിൽ പോര, ഉള്ളതുകൊണ്ട് നിനക്കും കൂടെ കഴിയാം. ഇല്ല, ഞാൻ മരുന്നില്ല. കുഞ്ഞങ്ങ് വീട്ടിൽ പോ. വിവരം അറിഞ്ഞ ആരെങ്കിലും അവിടുന്ന് വരാതിരിക്കുകയില്ല. വേണ്ട ജാനകിയമ്മേ, ഇനി ഞാനില്ല. Thank you.
Thank you.